ഹലോ, വെൽക്കം ബാക്ക് നിസിൻ വേൾഡ്. അപ്പം ഇന്നത്തെ റെസിപ്പി ചിക്കൻ മന്തിയാണേ. നല്ല ടേസ്റ്റുള്ള, അതുപോലെ കാണാനും നല്ല ഭംഗിയുള്ള, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലുള്ള, എന്നാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചിക്കൻ മന്തിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കിലോ ചിക്കൻ എടുക്കുക. അതിന് നമ്മൾ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഏകദേശം ഇതേപോലെ തന്നെ. പിന്നെ ഇതിൻ്റെ സ്കിന്നൊന്നും അധികം മാറ്റിയിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ട്. അതൊരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ കുത്തി കൊടുക്കണം. പിന്നെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത ശേഷം, പിന്നെ രണ്ട് കളർ ക്യാപ്സിക്കോ ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഒരു നാലഞ്ച് ഏലക്ക, കുറച്ച് ഗരം മസാല, പിന്നെ ചിക്കൻ ക്യൂബ്സാണ് വേണ്ടത് മാഗീൻ്റെ, അതൊരു മൂന്നെണ്ണം ഇട്ടിന്. പിന്നെ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് തന്നെ മതി. പിന്നെ മുക്കാൽ കപ്പ് ഓയിലും, പിന്നെ ഈ കളറ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ കളർ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് അട വെക്കുക. പിന്നെ ഇത് നാല് കപ്പ് ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട്, അതിന് ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു ചെമ്പ് വെച്ചിട്ട് അതിൽ നിറച്ചും വെള്ളം എടുക്കുക. കുറച്ച് ഓയിലും കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളക്കുമ്പോൾ അരി ഇട്ടിട്ട് തിളപ്പിക്കാൻ വെക്കണം അരി. ഇത് ബോയിലാവട്ടെ. നമുക്കൊക്കെ ചിക്കന് നമുക്ക് ഫ്രൈ ചെയ്യാം. ചിക്കൻ ഗ്യാസിലേക്ക് വെച്ചുകൊടുത്തു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ അടച്ച് വെക്കാം. ഇത് ചോറ് നല്ലോണം റെഡി ആയിട്ടുണ്ട്, ഊറ്റി കൊടുക്കണം നമുക്ക്. നമ്മുടെ ചിക്കൻ 5 മിനിറ്റ് ഇടായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തീ കുറച്ച് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ചിക്കൻ റെഡിയാകും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഓയിൽ മാറ്റി വെക്കണം. ഇതേപോലെ കുറച്ച് ഓയിൽ അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിത് വേറൊരു അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ച റൈസിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അത് ഒരു കുറച്ച് പാലിൽ മണ്ണട കലക്കിയിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കളറ്, പിന്നെ കുറച്ച് ഓയിൽ, പിന്നെ കുറച്ച് മല്ലിയില, അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ടെടുത്ത് ബാക്കിയുള്ള റൈസും കൂടി അതും കൂടി ഇട്ടെടുക്കുക ഫുള്ളായിട്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇതൊക്കെ ഇട്ടെടുത്ത ശേഷം ലോ ഫ്ലെയിമിലാക്കി വെക്കണം തീ. കുറച്ച് പച്ചമുളക് ഇതിൻ്റെ മുകളിൽ ഞാൻ വെറുതെ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ് ഇതായി എടുക്കുമ്പോൾ. ഇത് ഫോയിൽ വെച്ചിട്ട് നല്ലോണം കവർ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആവണം. ശേഷം തുറക്കാവൂ. അപ്പോൾ നമ്മളുടെ നിസിൻ വേൾഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓട് വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിനി മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കണം. അതിന് ഒരു വലിയ തക്കാളി, പിന്നെ ചെറിയ ഉള്ളി, കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി ഒരു ചോപ്പറിലിട്ട് നന്നായി ചോപ്പണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 2-3 ടീസ്പൂൺ ജിഞ്ചർ മറ്റേ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് അത് കൂടി ഇട്ടെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ചോപ്പിൽ മിക്സാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് മിക്സാക്കി വെക്കാം. ഇതാ നല്ല ടേസ്റ്റാണ് മന്തിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മളെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. ശേഷമേ തുറക്കാം. അപ്പോൾ നല്ല സ്മെല്ല് വരാം പച്ചമുളകൊക്കെ ഇട്ടെടുത്തോണ്ട്. പച്ചമുളകെല്ലാം അതിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. അപ്പോൾ മേലത്തെ ലെയർ ഒന്ന് മിക്സാക്കിയ ശേഷം ഒരു പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല 2-3 കളറായിട്ട് നല്ല കാണാൻ ഭംഗിയുണ്ട്, നല്ല മണമുണ്ട്. ഇത് പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ചിക്കൻ്റെ പീസൊക്കെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വെച്ചുകൊടുത്തതിന് നമുക്കിതിൻ്റെ മുളക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളുണ്ടല്ലോ, അതും കൂടി വെച്ചു കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.